എറണാകുളം പള്ളിക്കരയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ അതിഥി തൊഴിലാളിയായ ഭർത്താവ് ജീവനൊടുക്കി. പള്ളിക്കര ഊത്തിക്കര സ്വദേശി ലിജയെ ഇന്നലെ രാത്രി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഭർത്താവായ ഒഡീഷ സ്വദേശി സുക്രുവിനെ ഇന്ന് രാവിലെ സമീപ പ്രദേശത്ത് മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പതിമൂന്ന് വർഷം മുമ്പ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് പള്ളിക്കര ഊത്തിക്കര സ്വദേശി ലിജയും ഒഡീഷ സ്വദേശി സുക്രുവും. സുക്രുവിന് സംശയരോഗമുണ്ടായിരുന്നതായി കുന്നത്തുനാട് പോലീസ് പറഞ്ഞു. രണ്ടു മാസം മുമ്പ് ലിജയെ വാക്കത്തി ഉപയോഗിച്ച് സുക്രു ആക്രമിച്ചിരുന്നു. തുടർന്ന് ഇരുവരും അകന്നു താമസിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 11 ലിജയുടെ വീട്ടിൽ സുക്രു എത്തുകയും ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയും ചെയ്തു. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് സുക്രു ഭാര്യയുടെ കഴുത്തറുക്കുകയായിരുന്നു. ലിജയുടെ വയറ്റിലും കുത്തേറ്റു. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം അന്യസംസ്ഥാന തൊഴിലാളി ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇവിടുത്തെ പ്രദേശവാസികളുടെയും പോലീസിന്റെയും സംയോജിതമായിട്ടുള്ള ഇടപെടൽ മൂലം അദ്ദേഹത്തിന് ഈ പ്രദേശം വിട്ട് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ തൊട്ടടുത്ത് തന്നെ കാട്ടിൻ്റെ ഉള്ളിൽ തൂങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടി ഇവിടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ രീതിയിൽ സേവന പ്രവർത്തന മേഖലകളിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ കുട്ടിയാണ്. വലിയ ദുഃഖത്തിലാണ്. പാവപ്പെട്ട കുടുംബമാണ്. 3 കുട്ടികളാണ്. അച്ഛനും അമ്മയൊക്കെ പ്രായമായതാണ്. സുഖമില്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന ഒരു കുടുംബമാണ്. ദാരുണമായിട്ടുള്ള കൊലപാതകത്തിൽ വലിയ ദുഃഖത്തിലാണ് ഈ പ്രദേശം മുഴുവൻ. ലിജയെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിദഗ്ധ ചികിത്സ വേണ്ടതിനാൽ എറണാകുളത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്നാൽ യാത്രാമധ്യേ ലിജ മരിച്ചു. സംഭവത്തിന് ശേഷം കാണാതായ സുക്രുവിനായി നാട്ടുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇന്നു രാവിലെ സമീപ പ്രദേശത്തെ ചതുപ്പിൽ മരത്തിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ലിജയുടെ മൃതദേഹവും കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. മാതാപിതാക്കളുടെ മരണത്തോടെ അനാഥരായത് 3 ചെറിയ കുട്ടികളാണ്. 24 കൊച്ചി.